തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോഴാണ് പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുന്നതിന് ഇ ഡി ഇറങ്ങിയിരിക്കുന്നത്. അത് ഈ പാകിസ്ഥാനിലൊക്കെ അടക്കം നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. ഇലക്ഷൻ നടക്കുമ്പോൾ പ്രതിപക്ഷ നേതാക്കളെ ജയിലിലാക്കുന്നതല്ല, മോഡി അവരിൽ നിന്ന് പഠിച്ചിരിക്കുകയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കുന്നതിന് തുല്യമാണ്. പക്ഷേ പ്രതിപക്ഷം ഇതിനെ ഒറ്റക്കെട്ടായിട്ട് നേരിടും. പ്രതിപക്ഷൈക്യം കൂടുതൽ ശക്തമാകും. ഇത് എന്തടിസ്ഥാനത്തിലാണ് ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നത്? അവരുടെ ആരോപണം വെച്ചിരിക്കുന്നു, അവരുടെ ആരോപണമല്ലേ? അത് കോടതി അംഗീകരിച്ചിട്ടുണ്ടോ? വിധി പ്രസ്താവിച്ചിട്ടുണ്ടോ? അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുന്നത് ഇദ്ദേഹം ഓടിപ്പോകുമെന്ന് ഭയപ്പെട്ടിട്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഈ കേസ് അട്ടിമറിക്കുന്നു, ഇതുവരെ ചെയ്യാൻ പറ്റാത്ത കാര്യം ഇനിയുള്ള ദിവസങ്ങളിൽ അട്ടിമറിക്കുന്നു കരുതിയിട്ടാണോ? കേസെടുത്തത് മാത്രമല്ല, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അനിശ്ചിതകാലം ജയിലിൽ വെക്കാനുള്ള പരിപാടിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ബി ജെ പിയുടെ നീക്കമാണ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ബി ജെ പിയുടെ 400 സീറ്റൊക്കെ പറയുമെങ്കിലും താങ്കൾക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് അവർക്കിപ്പോൾ സംശയത്തില്ല. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നടപടികൾ സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ബി ജെ പിയുടെ അഴിമതി അതുകൊണ്ട് പക്ഷെ അത് മറച്ചു വെക്കാനായിരിക്കുവേ. ആ ഇലക്ട്രൽ ബോണ്ട് ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അഴിമതിയാണ്. ആ അഴിമതിയിൽ നിന്ന് ജനശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് അഴിമതി ആരോപണം പറഞ്ഞൊരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുക, ഒരുപക്ഷെ അതും ഉണ്ടായേക്കാം. ഏതായാലും ഇതിനെ രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷം നേരിടും, ഇന്ത്യ മുന്നണി നേരിടും.